2500 വരാലിൻ്റെ ഒപ്പം 1500 കോഴിക്കാർപ്പെട്ട് പോളം വറ്റി നോക്കിപ്പെട്ടല്ലോ ഞെട്ടിപ്പോയി. നമ്മളൊരു ലോഡ് ടെസ്റ്റ് നടത്തി, ഫുള്ള് ലോഡ് കയറ്റി, രണ്ട് ലോറി ഇതിന്റെ മുകളിൽ കൂടെ തലങ്ങും വിലങ്ങും കയറ്റി ഇരിക്കുതാ. ഇൻഡു ഷേപ്പ് കാണാൻ പറ്റില്ല, പക്ഷെ ഇതിന് ഒരു കുഴപ്പമില്ല. ചെറിയ ടാറിന്റെയും ടയറിന്റെ ഇടയ്ക്കുള്ള ചെറിയ ആ ഒരു പാടുകളല്ലാതെ ഒരു ഹോള് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതിന്റെ സ്ട്രെങ്ത് എനിക്ക് ബോധ്യമായി. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എന്റെ പൊന്നു കൂടെ പറഞ്ഞ ഒരു പരീക്ഷണം നടത്തിയതാ. 8-ന്റെ പണി കിട്ടി, 8-ന്റെ അല്ല 778-ന്റെ പണി കിട്ടിയത്. അപ്പൊ ആലോചിക്കും എന്താണ് ഈ 778 എന്നല്ലേ പറയാ. എന്റെ പൊന്നു ഈ 778 എന്താണല്ലേ ഞാൻ പറയാം. അതായത് നമ്മുടെ വലിയ കുളത്തിൽ ഇത്തവണ ഒരു 2500 വരാലിനെയും പിന്നെ ഒരു 1500 കോഴിക്കാർപ്പിനെ ഇട്ടു. അതായത് വരാലിനെ ഇട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ വരാലിൻ്റെ വലിപ്പത്തിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള കോഴിക്കാർപ്പിനെയാണ് ഇട്ടത്, ഒരു 1500. അപ്പോൾ ഇട്ടുടനെ ഒരു ഏകദേശം ഒരു 200 ഇവർ ശരിയാക്കി. അതായത് 200 നമ്മൾ പെറുക്കി കളഞ്ഞു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും ചത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം സെറ്റായി വിചാരിച്ചു. എന്നിട്ട് തീറ്റ കൊടുക്കുന്നു കഴിക്കുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ 4 മാസം എത്തിയപ്പോഴേ ഒരു എനിക്കൊരു കഴിഞ്ഞ 1-2 ആഴ്ച ആയിട്ട് ഒരു ഒരു എന്തൊരു തോന്നൽ എവിടെയൊക്കെ എന്തൊക്കെ വെച്ച് കഴിഞ്ഞു തോന്നുന്നുണ്ട്. കാരണം നമ്മളീ ഫീഡിട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഇവർ കോഴിക്കാർപ്പുകൾ വരുന്നതിൻ്റെ ഒരു എണ്ണം കുറവുണ്ടോയെന്നൊക്കെ ഒരു സംശയം. അങ്ങനെ ഒരു ദിവസം രാത്രി ഫീഡ് ഇട്ട് കൊടുക്കാനായിട്ട് വന്നപ്പോൾ ഒരു നല്ല കാട്ടും ചുവപ്പുള്ളൊരു കോഴിക്കാർപ്പ്, നല്ല വലിപ്പമുണ്ട്. ഇവൻ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കിടക്കിച്ചു പോവും, അതുപോലെ തന്നെ തിരിച്ചു വരും, പിന്നെയും പോവും. അതിങ്ങനെ കുറച്ച് നേരം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അഭ്യാസിയാണുള്ളവൻ. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവം അറിയോ, ഒരു മുട്ടം വരാൽ ഈ കോഴിക്കാർപ്പിൻ്റെ വാലയൊക്കെ അടിച്ചു പിടിച്ചിട്ട് ഇവൻ വിഴുങ്ങാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്, കുറഞ്ഞു കുറഞ്ഞ് പോകണമെന്ന് ഞാനീ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നല്ല സംഖ്യ ബാക്കി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുളം കൂടെ പറ്റിച്ചു. കുളം പറ്റിച്ച് നമ്മൾ എണ്ണി നോക്കിയപ്പോൾ 1500 എണ്ണം കോഴിക്കാർപ്പിട്ടയിൽ 778 എണ്ണത്തിന് കാൺമാരില്ല പോയി. ഏത് ബാക്കി 722 എണ്ണത്തിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് എന്നാ വെച്ചാൽ കോഴിക്കാർപ്പിന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് സംഭവിച്ചിരിക്കുക വരാലം കൂടി പെട്ടെന്ന് കയറി വലുതാവും. അപ്പോൾ കോഴിക്കാർപ്പ് നമ്മൾ ഇടുമ്പം കോഴിക്കാർപ്പ് വരാലിനേക്കാളും വലുതായിരുന്നെങ്കിലും വരാൽ പെട്ടെന്ന് ഗ്രോത്ത് ഉള്ളതായതുകൊണ്ട് കോഴിക്കാർപ്പ് ചെറുതാവില്ല ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇവന്മാർ അടിച്ച് പീസാക്കി കളഞ്ഞതെല്ലാം. അപ്പം വരാലിൻ്റെ ഒപ്പം കോഴിക്കാർപ്പിനെ ഇട്ട ഒരു പരീക്ഷണം ഞാൻ എൻ്റെ നെഞ്ചത്ത് തന്നെയാണ് നടത്തിയത്. വേറൊരാളോട് ചെയ്തു നോക്കാൻ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ആരും ആ പരീക്ഷണം നടത്തണ്ട. കാരണം വളർച്ചയൊക്കെ ഉണ്ട്, വളർച്ച നന്നായിട്ടുണ്ട്. അതായത് കോഴിക്കാർപ്പ് ഞാൻ ടോട്ടൽ ആവറേജ് ചെയ്ത് നോക്കിയപ്പം കോഴിക്കാർപ്പ് ഒരു 3 മാസം കൊണ്ട് ഏകദേശം ഒരു 175 ഗ്രാം ആവറേജ് ഉണ്ടായിരുന്നു.
നമ്മൾ കിട്ടിയ തൂക്കം അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. അപ്പോൾ നല്ല വളർച്ചയുണ്ട്. അത് ഈ വരാലിന് കൊടുക്കുന്ന ഫീഡ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കാം. നല്ല വളർച്ചയുണ്ട് എന്തായാലും. ആവറേജ് 175 ഗ്രാം 3 മാസം കൊണ്ട് കോഴിക്കാർ പോലെയാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ വളർച്ചയല്ല എന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. ഈ ഒരു പരീക്ഷണം നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു രസമുണ്ട് കേട്ടോ, അതായത് സംഗതി വരാൽ കുറേ അടിച്ചെങ്കിൽ ഇതിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഈ കോഴിക്കാർപ്പും വരാലും എല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞ് പറഞ്ഞിങ്ങനെ പോകുമ്പം ഉണ്ടാകുന്നൊരു ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. ഇപ്പം അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ വരാൽ എന്തോരം വലിപ്പമുണ്ടോ അതിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള കോഴിക്കാർപ്പിന് വേണം വരാലിൻ്റെ കൂടെ ഇടാൻ. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആദ്യം ചിലപ്പോൾ 1-2 എണ്ണത്തിന് അവർ അറ്റാക്ക് ചെയ്താലും പിന്നെ സൈസ് കൂടുമ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. വരാൽ അതിൻ്റെ ഒപ്പത്തിന് എത്തുമ്പോഴത്തേക്കും അവരും കോഴിക്കാർപ്പ് ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല സരിക്കും. വരാലിനെ മാത്രം ഇട്ട സമയത്ത് കുളത്തിൽ ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ പടച്ചോളേ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ ഒറ്റ പോക്കം ഒരു ചവിട്ടി കട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളത്തിൻ്റെ അടിത്തട്ടി ചെന്നിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെയാണ് തെന്നൽ. പക്ഷേ കോഴിക്കാർപ്പിനെ ഇട്ടപ്പം തെന്നൽ ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ കോഴിക്കാർപ്പ് അതിൻ്റെ എല്ലാ സ്പോട്ടും ടാർപോളിൻ ഷീറ്റിൻ്റെ എല്ലാ സ്പോട്ടിലും ഇങ്ങനെ അവർ ഫുഡ് തേടിക്കൊണ്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തെന്നലങ്ങോട് കാര്യമായിട്ടുള്ള കുറവുണ്ടായിരുന്നു. സംഭവം 1500 ഇട്ടിട്ട് 722 പിടിക്കാൻ കിട്ടിയുള്ളൂ എന്നുള്ളത് സത്യമാണെങ്കിലും നമ്മൾ നഷ്ടം വന്നില്ല. എന്ന് വെച്ചാൽ മുതലിപ്പോഴും ഉണ്ട്, ഞാനതിനെ തൂക്കം നോക്കി കൊടുക്കുകയും ചെയ്തു. ഓക്കെ, നമുക്കൊരു 550 രൂപ ഒരു കിലോയ്ക്ക് കിട്ടി. ഇത് എല്ലായിടത്തും കിട്ടിക്കൊള്ളുന്നൊന്നും ഇല്ലാട്ടോ, എനിക്ക് കിട്ടിയ വില പറഞ്ഞത്. അപ്പം നമുക്ക് ലാഭം കിട്ടാമായിരുന്ന സംഖ്യയ്ക്കുള്ള സാധനമാണ് ചത്തുപോയത്. പക്ഷെ മുടക്കുമുതൽ പോയിട്ടില്ല, അതുകൊണ്ട് നഷ്ടം വന്നിട്ടില്ല, ലാഭം കിട്ടിയിട്ടില്ല എന്നുള്ളൂ. ലാഭം കിട്ടാനുള്ള വരാൽ കിടപ്പുണ്ട്, അവനെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വീണ്ടും ഒന്നോട് പരീക്ഷണം നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കിയേ തീരൂ എന്ന് ഏതെങ്കിലും അച്ചായന്മാർ വിചാരിക്കുകയാണെങ്കിൽ ചെയ്തോന്നേ, ചുമ്മാ ചെയ്യേ. നമ്മളൊരു ലോഡ് ടെസ്റ്റ് നടത്തി, ഫുള്ള് ലോഡ് കയറ്റി, 2 ലോറി ഇതിൻ്റെ മുകളിൽ കൂടെ തലങ്ങും വിലങ്ങും കയറ്റി ഇറക്കിയതാ. ഇൻഡു ഷേപ്പ് കാണാൻ പറ്റില്ലേ. പക്ഷേ ഇതിന് ഒരു കുഴപ്പമില്ല, ചെറിയ ടാറിൻ്റെയും ടയറിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ആ ഒരു പാടുകളല്ലാതെ ഒരു ഹോള് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതിൻ്റെ സ്ട്രെങ്ത് എനിക്ക് ബോധ്യമായി. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് വരാലിൻ്റെ കൂടെ വേറെ എന്തൊക്കെ മീനുകൾ ഇടാം. അപ്പോൾ ഒരു മീനിട്ട കഥ ഞാൻ പറഞ്ഞില്ല, ആ മീനിട നിൽക്കണ്ട. ഇനിയിപ്പോൾ തിലാപ്പിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാലിൻ്റെ കൂടെ ഇടാം. തിലാപ്പി ഇടാം, വാളയിടാം, അങ്ങനെയൊക്കെ ഇടാം. നട്ടറിന് ഇടരുത്, നട്ടറിന് ഇട്ട വാല് നട്ടറ് വരാലിൻ്റെ വാല് കടിച്ചു തിന്നും. ഓക്കെ, മുഴുവനല്ല കുറേശ്ശെ, പിന്നെ അത് ഇൻഫെക്റ്റഡ് ആയിട്ട് ചത്തുപോകുള്ളൂ. തിലാപ്പിയും വാളയൊക്കെ ഇടാം, പക്ഷേ അതിൻ്റെ അകത്ത് എക്കണോമിക്കലി അത് വയബിൾ അല്ല. കാരണം വരാലിൻ്റെ തീറ്റയ്ക്ക് 100 രൂപ 110 രൂപ കിലോയ്ക്ക് വിലയുണ്ട് ആവറേജ്. ഓക്കെ, തിലാപ്പിയുടെ തീറ്റ 40 രൂപ 50 രൂപ ആ റേഞ്ചിൽ കിട്ടും നമുക്ക്. അപ്പോൾ തിലാപ്പിയനെ വിറ്റാൽ മാക്സിമം 200 രൂപ 250 രൂപ കിട്ടുള്ളൂ. വരാലിനെ വിറ്റാൽ 400 രൂപ 450 രൂപ റേഞ്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ തിലാപ്പിയ വരാലിനെ ഈ വരാലിൻ്റെ തീറ്റ 1/3 നല്ല കീറി കീറി കൊടുക്കും. അപ്പോൾ പോക്കറ്റ് കാലിയാവും, തിലാപ്പിയ നല്ല സൈസൊക്കെ ആയിട്ട് വരും. പക്ഷെ നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന വില വെച്ച് നോക്കുമ്പോൾ അത് ലാഭകരമായിരിക്കില്ല. തന്നെയല്ല, വരാലിൻ്റെ ഫീഡിങ് നടക്കുന്ന സമയത്ത് എന്താ പറയുക, കുറച്ചുകൂടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ആദ്യം തിലാപ്പിയ വന്ന് ഇത് കഴിച്ചിട്ട് പോകും, പിന്നെ വരാൽ വന്ന് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം കുളത്തിൻ്റെ പക്കത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനെയൊരു പ്രശ്നം കൂടെയുണ്ട്. ഇനിയിപ്പം കോഴിക്കാർപ്പിനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെറുതോ അല്ലെങ്കിൽ വലുതോ വലിയ സൈസോ, ഇപ്പം ഞാൻ കൊടുത്ത സൈസൊക്കെ ചിലതൊക്കെ 1/2 കിലോ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ തരും. മുമ്പൊരിക്കും നമ്മൾ എന്നാ കോഴിക്കാർപ്പിൻ്റെ ബ്രീഡിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് ജോഷി എന്നാണ്. നമ്പർ ഞാൻ പറയാം, 9444-66
2333. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കോഴിക്കാർപ്പിന് വേണ്ടി എന്നെ വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ തന്നെ കേട്ടോ. കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.